ഹായ് ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ ഞാനിതാ ഇന്നൊരു പാത്രം എടുത്ത് നമ്മുടെ ബറാബ മരത്തിന്റെ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്രാവശ്യം ഒരുപാട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് ബറാബമാരുണ്ട്, രണ്ടും തുരുതുരോനം കായ്ച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും ഈ ബറാബ ഒരു വിദേശ ഇനം ഫ്രൂട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതുപോലെ ഇതൊരു ഓസ്ട്രേലിയൻ പഴമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിന് എന്താ പറയുക, ലെമൺ ഡ്രോപ്പ്, മാംഗോസ്റ്റിൻ, അങ്ങനെ ചെറിയ മാംഗോസ്റ്റിൻ അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട് കേട്ടോ ബറാബ എന്ന് മാത്രമല്ല. പിന്നെ ഇത് വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ കായ്ക്കും. ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കും. പക്ഷെ സീസൺ ഫ്രൂട്ട് കിട്ടല് ഒരു ഈ ഒരു സമയത്താണ്, ജനുവരി സമയത്താണ്. ഏകദേശം ഒരു നവംബറിലൊക്കെ പൂവിടാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല പച്ച കായയ്ക്കാറ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ഡിസംബർ ലാസ്റ്റും ജനുവരിക്ക് ആയിട്ടാണ് നന്നായിട്ട് പഴുത്ത് വന്നത് കേട്ടോ. പഴുത്ത് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ താഴെ ഇങ്ങനെ ചാടിക്കിടക്കും, അത്രയും ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് വേണമെന്നുണ്ടെങ്കിൽ വലിയ മരമായിട്ട് പോകുന്നില്ല തോന്നുന്നു. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള മരം, നമ്മുടെ എന്താ പറയുക, കൊടംപുളി ഉണ്ടല്ലോ ആ മരത്തിൻ്റെയൊക്കെ പോലെ ഇങ്ങനെ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അത് അപ്പോൾ ഇത് നമുക്ക് മുറ്റത്ത് അലങ്കാര ചെടിയായിട്ട് വേണമെങ്കിൽ നിർത്താം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാംഗോസ്റ്റിൻ, കൊടംപുളി അതിലൊക്കെ ആ ഒരു ഇനത്തിലൊക്കെ പെട്ടതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ മൂത്താപ്പ ഇളയപ്പൊക്കെ ആയിട്ട് വരും തോന്നുന്നുണ്ട്. അതുപോലെ ഇതിന് പ്രത്യേകിച്ചൊരു വളമൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ കുഴിച്ചിട്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെടി കുഴിച്ചിടുമ്പം ഒരു വട്ട ചാണകം, കുറച്ച് വേപ്പുമണ്ണാക്കും, കുറച്ച് എല്ലിൻ പൊടിയും അങ്ങനെയൊക്കെ മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ ഞാനൊരു വർഷത്തിലായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് ആട്ടിൻ കാട്ട് ഇട്ട് കൊടുക്കും. അതുപോലെ കുറച്ച് തണുത്ത സമയത്ത് എന്താ പറയുക, കുറച്ച് ചാണകം ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഇതിന് കൊടുക്കാറുള്ളൂ. എല്ലാ ചെടികൾക്കും കൊടുക്കുമ്പോൾ ഒന്ന് കൂട്ടത്തിൽ കുറച്ച് വളമിട്ട് കൊടുക്കും, അത്രേ കൊടുക്കാറുള്ളൂ. പിന്നെ ഇതിന്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാംഗോസ്റ്റിൻ പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പുളി മധുരമൊക്കെ ആയിട്ട്, അത്ര മധുരമല്ലെങ്കിലും മാംഗോസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് കൂടെ പോകുന്നൊരു മധുരം ഉണ്ട് കേട്ടോ. എന്നാലും ഇത്തിരി പുളിയുണ്ട്, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ അതുപോലെ നമ്മൾ കൊടംപുളി പഴുത്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതിൻ്റെ പോലെയല്ല കേട്ടോ, കൊടംപുളിയുടെ പോലെയല്ല, പക്ഷെ അതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിതോടെ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും. അതുപോലെ അതുകൊണ്ട് ഫ്രൂട്ട് സലാഡ് പോലെ ഇതിൻ്റെ പൾപ്പ് എടുത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇവിടെ തൊടിയിലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കും. നല്ല ടേസ്റ്റാണ്, നല്ല കളർഫുള്ളാണ്. നയോമിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ എന്താ പറയുക, പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും കേട്ടോ. പിരിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ പാലിൽ തൈര് ഒഴിക്കുമ്പോണ്ടല്ലോ വേറിട്ട് നിൽക്കുമല്ലോ, അതുപോലെയാകും. എന്താ വെച്ചാൽ ഇത് അത്രയും പുളിയാണ്, വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. പിന്നെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടം ആ പുളിരസമൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് കാലുവേദന അതുപോലെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ഒന്നും ഇത് പറ്റൂല. എന്താച്ചാ ഈ പുളിയുള്ള സാധനം ശരീരത്തിൽ ചെന്നാൽ നീർദോഷത്തിന് ഒന്നും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിത് വല്ലാണ്ട് കഴിക്കാറില്ല. ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാന്ന് പറഞ്ഞത് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഈ ഫ്രൂട്ട് സലാഡും ജ്യൂസും ഒക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അച്ചാറിടുന്നത് കണ്ടിട്ടുണ്ട്, അതും പരീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ മൂന്ന് ഐറ്റം ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇതിൽ ആരിഷ്ടം പോലെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, മാംഗോസ്റ്റിൻ വെക്കുന്ന പോലെ തണുപ്പുള്ള സ്ഥലത്തല്ല വെക്കേണ്ടത് കേട്ടോ. അത് നല്ല സൂര്യപ്രകാശം, ഒരു 50% സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വെക്കണം. നല്ല വെട്ടം വെയിലുള്ളിടത്ത് വെച്ചാൽ നന്നായിട്ട് കായ്ക്കും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ല കേട്ടോ. ഇത് എപ്പോഴും ഒരു കായ്, രണ്ട് കായ്, മൂന്ന് കായ്, പത്ത് കായൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷേ കൂടുതൽ കായ്ക്കുക ഈ ജനുവരി ഡിസംബറിലാണ്. പക്ഷെ അതിന് ഇടയ്ക്ക് എന്നാലും നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട്. ജ്യൂസ് അടിക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് രണ്ടെണ്ണാണ് ഉണ്ടാവുക. ആ നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞ് ഇതിൻ്റെ കാമ്പ് കഴിക്കുമ്പം ആ വിത്ത് നമുക്ക് ഇങ്ങോട്ട് വേറെ ആയിട്ട് കിട്ടും. അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കുഴിച്ചിട്ട് തൈകൾ തന്നെ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ തൊലിയും കഴിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. ഞാനത് കഴിക്കുന്ന സമയത്ത് തൊലി കഴിച്ചിട്ടുണ്ട്, തൊലിക്ക് പ്രശ്നമൊന്നുമില്ല കഴിക്കുന്നത് കൊണ്ട്. പക്ഷേ കഴിക്കണ നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇവിടെ ബറാബ ഫ്രൂട്ട്സ് ഒരു 5-6 kg ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് ഇത് നന്നായിട്ട് ഉടക്കും. അപ്പോൾ ഇത് ഉടക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5-6 kg ബറാബ ഉണ്ടെങ്കിൽ ഒരു 2 kg ഒക്കെ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പം പഴുപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2.5 L തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2 kg പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ബറാബയുടെ പൾപ്പെടുത്ത സമയത്ത് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ, അത് നന്നായിട്ട് ഉടയാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മളിത് ഭരണിയിലാക്കുമ്പോഴാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു
പുളങ്കിൻ്റെ ഭരണി പൊട്ടുന്ന ഭരണി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കിയെടുത്തു. ഇനി അതിലോട്ടാണ് നമ്മൾ ഈ ബറാബയുടെ പൾപ്പ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് കുപ്പിയിലാക്കുമ്പം കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് കറാമ്പൂവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുക്ക ഭരണി വരെ ഞാനത് നിറച്ച് വെച്ചു. അങ്ങനെ രണ്ട് ഭരണിയിലാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഇതിൽ ലാസ്റ്റ് ഞാനൊരു ഡപ്പി ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ച് ഭദ്രമായിട്ട് എടുത്ത് വെക്കുക. എന്നിട്ടൊരു 21 ദിവസം, നമുക്ക് സമയം നേരമൊന്നുമില്ല, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു 21 ദിവസം ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 ദിവസം കൂടിയും ഇത് ഇളക്കാണ്ട് ഭദ്രമായിട്ട് അടച്ച് വെക്കണം. അങ്ങനെ ഒരു 41-ാമത്തെ ദിവസം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. 41-ാമത്തെ ദിവസം ഇത് നന്നായിട്ട് അരിഷ്ടം പോലെ ആയി വന്നിട്ടുണ്ടാകും. ആ സമയത്ത് ഇതിലുള്ള ഇതിൻ്റെ തോലും കൂരുമൊക്കെ നമുക്ക് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അരിഷ്ടം മാറ്റി വെച്ച് നമുക്ക് നല്ലൊരു കുപ്പിയിലാക്കി നമുക്ക് ആവശ്യ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ബറാബ ഫ്രൂട്ടിൻ്റെ ഒരു തൈ വീട്ടിൽ നട്ട് വളർത്തി നമുക്ക് ഏത് സമയം ഒരു ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് വെച്ചാൽ തൊടിയിക്കുന്ന ഇറങ്ങി ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കാം. നമുക്കപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ബഡ് തൈ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നമുക്കിതിൻ്റെ കമ്പ് കുത്തിയാലും ഉണ്ടാവുമെന്ന് പറയണേ കേട്ടിട്ടുള്ളത്, അത് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ കുരു കുഴിച്ചിട്ടാലും തൈ ഉണ്ടാവുന്നുണ്ട്. അപ്പം ശരിക്ക് കുരു കുഴിച്ചിട്ടിട്ടും നമ്മൾ കമ്പ് കുത്തിയിട്ടൊക്കെ ഉണ്ടാവുന്നതിലേറെ ബഡ് തൈ തന്നെയാവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒരു തൈ വാങ്ങി വെക്കുക. നമുക്ക് വീട്ടിൽ എപ്പോഴും ഒരു ഫ്രൂട്ട്സും തൈ, എപ്പോഴും ഒരു ഫ്രൂട്ട് നമുക്ക് കഴിക്കണം തോന്നണമെങ്കിൽ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു മരമാണ് ബറാബ. അപ്പം ഇത്തിരി സ്ഥലമുള്ളവർക്കും നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പൺ ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു ഫ്രൂട്ട്സാണ് ബറാബ ഫ്രൂട്ട്സ്. അതുപോലെ ഇത് നമുക്ക് എന്താ പറയുക, ഒരു പഴമായിട്ടുള്ളൊരു അലങ്കാര ചെടിയായിട്ടും കാണാം. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.